നമസ്കാരം. വിദേശ രാജ്യങ്ങളിലുള്ള മക്കളെ സന്ദർശിക്കാൻ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 6 മാസം വരെ അവധി. കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് അല്ലെങ്കിൽ നിയമമാണ് ഇതെന്ന് തോന്നുമെങ്കിലും ഇത്തരമൊരു നിയമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. രാഷ്ട്രീയ ജീവിതത്തിനിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ക്ഷീണം തീർക്കാനും മറ്റുമായി അപ്രതീക്ഷിതമായി രാജ്യം കടക്കുന്ന മുഖ്യമന്ത്രിക്ക് പേരുദോഷം വരാതിരിക്കാൻ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇത്തരമൊരു നിയമം പാസായിരിക്കുന്നത്. അതായത് മുഖ്യന് പ്രത്യേകമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം പോലെ അത്തരമൊരു നിയമം കേരളത്തിൽ ഇപ്പോൾ പാസ്സാകുകയാണ്. എന്തായാലും വിദേശ രാജ്യങ്ങളിലുള്ള മക്കളെ സന്ദർശിക്കാൻ, മക്കളെ കാണാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 6 മാസം വരെ അവധി അനുവദിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇവർക്ക് 6 മാസം വരെ അവധി അനുവദിക്കാൻ വകുപ്പ് അധ്യക്ഷന്മാർക്ക് അധികാരം നൽകിക്കൊണ്ടാണ് ഈ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. 120 ദിവസം വരെയുള്ള അവധി മതിയെങ്കിൽ നിയമനാധികാരിക്ക് തന്നെ അനുവദിക്കാൻ സാധിക്കുമെന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതിനായി സർവീസ് ചട്ടങ്ങളിൽ വരുത്തിയിട്ടുള്ള ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ധനവകുപ്പ് ഇങ്ങനെയൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ആർജിത, അർദ്ധവേതന, പരിവർത്തിത, ശൂന്യവേതന അവധികളിൽ ഏതെങ്കിലും ഒന്നാകും ഇതിന്റെ ഭാഗമായി എടുക്കാൻ കഴിയുക എന്നാണ് സൂചന. 3 വർഷത്തെ തുടർച്ചയായ സേവനമുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ അവധിക്ക് അർഹതയുണ്ടാകുക. നേരത്തെ 180 ദിവസം വരെ വിദേശ സന്ദർശനത്തിന് അവധി ലഭിച്ചിരുന്നുവെങ്കിലും സർക്കാരിന്റെ അനുമതി തേടിക്കൊണ്ടായിരുന്നു അത്തരമൊരു വിദേശ സന്ദർശനം സർക്കാർ ജോലിക്കാർക്ക് സാധ്യമായിരുന്നത്. വിദേശത്തുള്ള മക്കളെ സന്ദർശിക്കുന്നതിന് പരമാവധി 6 മാസത്തേക്ക് അവധി അനുവദിച്ചുകൊണ്ട് സർക്കാർ 2011 ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു. ഇതിലേക്കായി ജീവനക്കാർക്ക് ശൂന്യവേതന അവധി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്താമെന്നായിരുന്നു അന്ന് അറിയിച്ചത്. 3 വർഷത്തിന് മുകളിൽ സേവനമുള്ളവർക്ക് 120 ദിവസത്തേക്ക് നിയമനാധികാരത്തിലും പരമാവധി 180 ദിവസം വരെ വകുപ്പ് മേധാവി തലത്തിലും ശൂന്യവേതന അവധി അനുവദിച്ച് നൽകാം എന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സർക്കാർ ജീവനക്കാർക്ക് വിദേശത്ത് ജോലി സമ്പാദിക്കുന്നതിനും വിദേശത്തുള്ള ജീവിത പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നതിനുമുള്ള ശൂന്യവേതന അവധി പരമാവധി 5 വർഷമാക്കി സർക്കാർ കുറച്ചിരുന്നു. 20 വർഷം വരെ ഉണ്ടായിരിക്കുന്ന ശൂന്യവേതന അവധിയാണ് സർക്കാർ 5 വർഷമായി കുറച്ചത്. നിലവിൽ ഇത്തരമൊരു അവസരം ലഭിക്കാത്ത കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവരും, അതായത് പല നേതാക്കളും, ആരോടും ഒന്നും പറയാതെയും അല്ലാതെയും ഉദ്യോഗസ്ഥരെ അറിയിച്ചുകൊണ്ടുമെല്ലാം കടല് കടക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ സന്ദർശനം എന്ന് പറയുന്നത് എന്തിനാണ് എന്നത് ജനങ്ങൾക്ക് അറിയാമെങ്കിലും ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരമൊരു യാത്രയ്ക്ക് അനുകൂലമായി അതിനൊരു അനുസൃതമായിട്ടുള്ള നിയമം കൂടെ ഇറങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനി കേരളത്തിൽ സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ കേരളത്തിൽ കാണാൻ വഴിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കണം. കാരണം ഇങ്ങനെയൊരു നല്ലൊരു അവസരം ലഭിച്ച സ്ഥിതിക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ മിക്കവരും മക്കളെ കാണാൻ എന്ന പേരിൽ നാട് കടക്കും എന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്.